ഈ വർഷം നടക്കാനിരിക്കുന്ന ഓസ്കാർ അവാർഡ്സിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് കിട്ടിയതും ഓസ്കാർ നേടാൻ അർഹതയുള്ളതുമായിട്ടുള്ള കുറച്ച് സിനിമകളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഗ്മെന്റിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം ഓസ്കാർസ് 2021 എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. രണ്ടായിരത്തി ഇരുപതിൽ ക്ലോയി സാവോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഡ്രാമ ചിത്രമാണ് നൊമാഡ്‌ലാൻഡ്. ക്ലോയി സാവോ തന്നെയായിരുന്നു സിനിമയുടെ തിരക്കഥ എഴുതിയതും. സിനിമയുടെ പേര് പോലെ തന്നെ ഒരു കൂട്ടം നൊമാഡ്സ് അല്ലെങ്കിൽ നാടോടികളാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. 2011 അമേരിക്കയിൽ ഉണ്ടായ ഒരു എക്കണോമിക് ക്രൈസിസ് കാരണം ഫേൺ എന്ന യുവതിക്ക് തന്റെ ജോലി നഷ്ടപ്പെടുന്നു. അവരുടെ ഭർത്താവ് കുറച്ചു വർഷം മുമ്പേ മരിച്ചു പോയതാണ്. തന്റെ ജീവിതത്തിൽ തനിക്കിനി പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫേൺ തന്റെ സേവിങ്സ് ഒക്കെ എടുത്ത് ഒരു ചെറിയ വാൻ വാങ്ങി, ശേഷം അതിൽ പല സ്ഥലങ്ങളിലായി യാത്ര ചെയ്ത് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഒരു നൊമാഡായി ജീവിക്കാൻ തീരുമാനിക്കുന്നു. പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അവർ മീറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെയാണ് സിനിമ പറയുന്നത്. ഫേൺ എന്ന കഥാപാത്രം തന്നെയാണ് സിനിമയുടെ ബാക്ക് ബോൺ. അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത്. ഫേണിന്റെ യാത്രയിൽ അവർ കണ്ടുമുട്ടുന്ന മറ്റ് യാത്രക്കാരെയും അവരുടെ ജീവിതവും ഒക്കെ ഈ സിനിമയിൽ വളരെ മികച്ച രീതിയിൽ കാണിക്കുന്നു. ഈ സിനിമയെ കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ചാൽ, ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ റിയൽ ലൈഫിലെ നോമാഡ്സ് തന്നെയാണ്. ഫ്രാൻസിസ് മക്ഡോർമെന്റ് എന്ന നടിയാണ് ഫേൺ എന്ന കഥാപാത്രമായി അഭിനയിച്ചിട്ടുള്ളത്. വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചത്. ശരിക്കും ആ ക്യാരക്ടറിനെ ഫീൽ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ വർഷത്തെ മികച്ച നടിക്കുള്ള ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിനിമാറ്റോഗ്രഫിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമാണ്. യാത്രകളെ ആസ്പദമാക്കിയെടുക്കുന്ന സിനിമകളിലെല്ലാം ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. വളരെ മനോഹരമായ വിഷ്വൽസിനോടൊപ്പം ഹേർട്ട് മെൽറ്റിംഗ് ആയിട്ടുള്ള മ്യൂസിക്കും കൂടി ആയപ്പോൾ സിനിമ മികച്ച ഒരു എക്സ്പീരിയൻസ് ആയി മാറുന്നു. ഈ സിനിമയെ മികച്ചതാക്കുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഡയലോഗാണ്. ക്ലോയി സാവോ വളരെ മികച്ച സംഭാഷണങ്ങളാണ് എഴുതിയിട്ടുള്ളത്. വളരെ അർത്ഥവത്തായിട്ടുള്ള സംഭാഷണങ്ങളാണ് സിനിമയിലുടനീളം. അതുകൊണ്ട് തന്നെ സിനിമ കാണുന്ന ഓഡിയൻസിന് ജീവിതത്തെക്കുറിച്ച് മറ്റൊരു പെർസ്പെക്റ്റീവ് ലഭിക്കുന്നു. ഈ വർഷം നടന്ന ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സിൽ ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് ഈ സിനിമയുടെ സംവിധായകയായ ക്ലോയി സാവോക്കാണ് ലഭിച്ചത്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ക്ലോയി. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡയറക്ടർ, അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ, സിനിമാറ്റോഗ്രഫി, ഫിലിം എഡിറ്റിംഗ്, അങ്ങനെ 6 ഓസ്കാർ നോമിനേഷൻസ് ആണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓസ്കാർ നേടാൻ നല്ല സാധ്യതയുള്ള ഒരു ചിത്രമാണ് നൊമാഡ്‌ലാൻഡ്. 1 മണിക്കൂർ 47 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ വളരെ സ്ലോ പേസിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നിങ്ങൾ യാത്രകളെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയി ചിന്തിക്കുന്ന, ജീവിതത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നൊമാഡ്‌ലാൻഡ് എന്ന ഈ സിനിമ വളരെ വേറിട്ട ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സിനിമയുടെ ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഫിലിം റിവ്യൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ.